السلام عليكم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله، ما بعد. بهمان الله سيدن ماري أستاذ ماري പണ്ഡിതന്മാരെ ماري മുതഅല്ലിമീങ്ങളെ സഹോദരന്മാരെ സഹോദരികളെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടലാണ് ഏറ്റവും വലിയ ഒരുമിച്ച് കൂടൽ. അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുക, അത് കേൾക്കുക, അവിടത്തോട് ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുക, ഇതാണ് ഒരു മുസ്ലിമിൻ്റെ കടമ. നബിയോട് സഹവസിച്ചത് കൊണ്ട് മാത്രമായില്ല, സഹവാസം അബൂജഹലിനും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഖാഫിസ്താദ് പറഞ്ഞ പോലെ ആ സഹവാസം സ്നേഹത്തോടുകൂടെ ആയിരുന്നില്ല, മനസ്സറിഞ്ഞ വിശ്വാസവും സ്നേഹവും കലർന്ന സഹവാസമായിരുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ഒന്നും ലഭിച്ചില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഏതെങ്കിലും നിലക്ക് ഒരു ബഹുമാനം ഒരാൾ ചെയ്താൽ അത് മുസ്ലിമായാലും വേണ്ടിയില്ല, അമുസ്ലിമായാലും വേണ്ടിയില്ല, ആര് ചെയ്താലും അതിനിക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അമുസ്ലിം ചെയ്താലും ലഭിക്കും, ദുനിയാവുന്ന് ചെയ്താലും ദുനിയാവുന്നും ലഭിക്കും, ആഖിറത്തുനിന്നും ലഭിക്കും. ആഖിറത്തിൽ അമുസ്ലിമിന് സ്വർഗമില്ല, അത് ഇജ്മാ ആണ്, തർക്കമില്ല. ഇപ്പോൾ ചിലർ അമുസ്ലിമികളെയും കൂടെ സ്വർഗത്തിൽ കടത്തുന്ന ആളുകളുണ്ട്, ചില പുത്തൻവാദികൾ. അവർക്ക് ഇസ്ലാമിൽ രേഖയില്ല. ആഖിറത്തിൽ സ്വർഗമില്ല അമുസ്ലിമികൾക്ക്. അങ്ങനത്തെ ആൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ച പേരിൽ, നബിയോട് ബന്ധപ്പെട്ട പേരിൽ ആഖിറത്തിൽ നിന്ന് തന്നെ ആനുകൂല്യം ലഭിക്കും. ഏത് മുസ്ലിമിനും ലഭിക്കും, മുനാഫിഖിനും ലഭിക്കും, എല്ലാവർക്കും ലഭിക്കും. മരണം മുതലുള്ള ജീവിതമാണ് ആഖിറം. ഉബൈ ഇബ്നു സലൂൽ, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ, അയാളുടെ മരണം കഴിഞ്ഞ് അയാളെ ഖബറിൽ ഇറക്കി വച്ചിരിക്കുന്നു. അയാൾ മുനാഫിഖുകളുടെ നേതാവാണെന്ന് അതിൽ തർക്കമില്ല. അയാൾക്ക് സ്വർഗമില്ല. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും ആ ഖബറിൽ ഇറങ്ങുകയും ആ മയ്യത്ത് കാലിനോട് ചേർത്ത് വെക്കുകയും നബിയുടെ ഒരു ഷർട്ട് ധരിപ്പിക്കുകയും ഉമുനീർ തെറിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് ഒരിക്കലും ഫലപ്രദമല്ലെങ്കിൽ അത് പറയാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. മുത്തുനബി ചെയ്തത് കൊണ്ട് ഒരു ഫലവുമില്ല. വെറുതെ ഉമുനീര് തെറിപ്പിച്ച്, വെറുതെ ഒരു ഷർട്ടും ധരിപ്പിച്ച് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അത് ഫായിദയുള്ള സംഗതി മാത്രമേ തങ്ങൾ ചെയ്യുകയുള്ളൂ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ
പിടിക്കപ്പെട്ടപ്പോൾ അവർക്ക് ഷർട്ട് ഇല്ലാത്തപ്പോൾ ഒരു ഷർട്ട് അബ്ദുള്ളയാണ് തന്നത്. അതിനാണ് തിരിച്ച് നബിയുടെ ഷർട്ട് ധരിപ്പിച്ചത്, ഉമനീര് തെറിപ്പിച്ചതും. ആ ഒരു സ്നേഹം, ഈമാനില്ലാത്ത വെറുപ്പും എല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു സ്നേഹം തിരിച്ചു നൽകിയ ആഖിറത്തിലേക്കുള്ള പോക്കിലാണല്ലോ നൽകിയത്. ആ ഉമനീര് തെറിപ്പിച്ച അതുകൊണ്ട് ശിക്ഷക്ക് തഖ്ഫീഫ് കിട്ടും എന്നത് ഉറപ്പാണ്. നരകത്തിലെ തഖ്ഫീഫ് കിട്ടും, റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്ത അമുസ്ലിമീങ്ങൾക്ക് മുഴുവനും കിട്ടും നരകത്തിലെ തഖ്ഫീഫ്. അബൂ ലഹബിനിക്ക് അനുഗ്രഹം തൊട്ട് തീണ്ടാത്ത നരകം, ആ നരകത്തിൽ നിന്ന് തൻ്റെ രണ്ട് വിരലുകളുടെ ഇടയിൽ നിന്ന് ശുദ്ധപാനം ലഭിക്കുന്നു എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ട സംഭവം സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. അബൂ ലഹബ് കാഫിറാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ ആര് മദ്ഹ് പറയുന്നു, ആര് റസൂലുള്ളാഹിനെ ആദരിക്കുന്നു, ആദരിക്കുന്നതിനെ ആദരിക്കുന്നു, അവനിക്ക് എന്തെങ്കിലും മുത്തുനബി തിരിച്ചു കൊടുക്കാതിരിക്കുകയില്ല, അത് ഉറപ്പാണ്. ദുനിയാവ് എങ്ങനെ ആയാലും കിട്ടും, ദുനിയാവ് എങ്ങനെ ആയാലും കിട്ടും, ആഹിറവും കിട്ടും. ആഹിറം കിട്ടും എന്ന് പറഞ്ഞാൽ ആഹിറത്തിൽ നിന്നും കിട്ടും. അങ്ങനത്തെ ഒരു വ്യക്തി വേറെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറവ് ചെയ്യപ്പെട്ട സ്ഥലം മദീനയാണ്. ആ മദീനയാണ് ലോകത്തെ ഏറ്റവും മഹത്തായ സ്ഥലം. ആ മദീനയിൽ ഒരാളെ മറവ് ചെയ്യപ്പെട്ടാൽ അയാൾ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഖബറിൽ ശഫാത്തുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി മൻ ഖദറ അൻ യമൂത ബിൽ മദീന ഫല്യമുത് ബിഹാ. ആർക്കെങ്കിലും മദീനയിൽ മരിക്കാൻ കഴിയുന്നോ എങ്കിൽ അവിടെ മരിച്ചുകൊള്ളട്ടെ, ഞാൻ അവിടെ മരിക്കുന്നവർക്ക് ശഫാഅത്ത് ചെയ്യുന്നതാണെന്ന് നബിയുന റസൂലുള്ളാഹി. മദീനയിൽ മരിക്കണമെന്നില്ല ശഫാഅത്ത് കിട്ടാൻ. അപ്പൊ ആഖിറത്തിലെ ശഫാഅത്ത് മഹ്ശറയിലെ ശഫാഅത്ത് അല്ല, ആ പറയുന്നത് ഖബറിലെ ശഫാഅത്ത്. ഖബറിൽ റസൂലുള്ളാഹിന്റെ ഒരു ഹുളൂർ, നമ്മെ അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു ഹുളൂർ ഉണ്ടായാൽ പിന്നെ നമുക്ക് എന്ത് വേണം സഹോദരന്മാരെ, പിന്നെ നമുക്കൊന്നും വേണ്ട, അത് മാത്രം മതി. തങ്ങളുടെ അംഗീകാരത്തോടുകൂടെ ഒരു ഖബർ കിട്ടിയാൽ അത് മതി നമുക്ക്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് സാലിഹീങ്ങൾ, ആലിമീങ്ങൾ മദീനയിൽ കിടക്കാൻ വന്ന സംഭവങ്ങൾ കിതാബുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. മദീനയിൽ കിടക്കണം. അതൈന മസ്ജിദൽ ഹാദി ശഫീഈ ഖസദ്നാ أن ندفن بالبقيع أتينا مسجد الهادي الشفيع شفاعة ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതിനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഷഫാഅത്ത്. മദീനയിൽ നിസ്കരിച്ചാൽ 1000 ഇരട്ടി കൂലിയാണ്, മക്കത്ത് നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ 10,000 ഇരട്ടി മക്കത്ത് നിസ്കരിച്ചാൽ 100,000 കൂലി. ഇത് കേട്ട് പലരും മക്കയിലേക്ക് കൂടുതൽ താമസിക്കാൻ പോകാറുണ്ട്. എന്നാൽ സാലിഹീങ്ങൾ അങ്ങനെയല്ല, അവർ മദീനയിലാണ് കൂടുക. മക്കയിൽ കൂലി ഇഷ്ടം പോലെ നൽകപ്പെടട്ടെ,
അതെല്ലാം അജിർ കൂലിയാണ്. മദീനയിലുള്ളത് സിയാറത്തുൽ നബി, അത് കൂലിയല്ല, അത് ഷഫാഅത്താണ്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും രക്ഷപ്പെടാത്ത ഒരുത്തനെ റെക്കമെൻഡ് ചെയ്ത് രക്ഷപ്പെടുത്തുക എന്നാണ്. അപ്പൊ മദീനയിലുള്ളത് 10,000 കൂലിയും ഒരു ഷഫാഅത്തുമാണ്. മക്കയിലുള്ളത് 100,000 കൂലിയാണ്. ഷഫാഅത്ത് കൊണ്ട് തന്നെ ആള് രക്ഷപ്പെട്ടു പോയി, പിന്നെ കൂലി ഫ്രീയാണ്. കൂലിയുടെ ആവശ്യം പിന്നെ കൂലി കിട്ടാന്നുള്ള നിലക്കുള്ളൊന്ന് മാത്രമാണ്. മക്കയിൽ നിന്ന് ചെയ്യുന്ന ഇബാദാത്തുകൾ, അതിന് കിട്ടുന്ന ലക്ഷക്കണക്കിന് കൂലികൾ എല്ലാം കൂടെ മീസാനിന്റെ ഒരു തട്ടിൽ വെച്ചു. 30 വർഷം 40 വർഷം മക്കയിലുണ്ടായിരുന്നു ഒരാള്, അയാള് അന്ന് മുതൽ എല്ലാ സുന്നത്തും എടുത്തിരുന്നു. അയാൾ ചെയ്ത അമലുകൾ മുഴുവനും കൂടെ അതാ ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചു. അങ്ങനെ അയാളുടെ മറ്റേ ആ ത്രാസിന്റെ മറ്റേ തട്ടിൽ, മീസാനിന്റെ മറ്റേ തട്ടിൽ അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു വൻകുറ്റത്തെയും വെച്ചു. ഒരു വൻകുറ്റത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വൻകുറ്റത്തിന് എത്ര ഭാരമുണ്ടെന്ന് നമുക്കറിയില്ല. 60 വർഷം അമല് ചെയ്തിട്ട് അതിന്റെ ശേഷം ഒരു വ്യഭിചാരം നടത്തിയ മനുഷ്യനെ ബനു ഇസ്രായേലിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കശ്ഫ് നടന്നതായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ ഉദ്ധരിച്ചതായ സംഭവത്തെ സ്വാലിഹീങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. 60 കൊല്ലത്തെ അമലിന്റെ തട്ട് അതങ്ങ് പൊങ്ങിപ്പോയി. ഒരു വ്യഭിചാരം വെച്ചതായ തട്ട് അത് താഴ്ന്നു പോയി. ഇതാണ് തെറ്റിന്റെ ഭാരം. അത് ചെറിയ തെറ്റിനുണ്ട് ഭാരം, ചെറുതാക്കി കളയണ്ട. ഇതാണ് തെറ്റിന്റെ ഭാരം. അപ്പോ മക്കയിൽ നിന്ന് കിട്ടിയ കൊല്ലങ്ങളോളം തവാഫ് ചെയ്ത, അല്ലെങ്കിൽ അത് ഇതും അമലും ചെയ്ത, എല്ലാ അഫ്ളലായ അമലും ചെയ്ത കൂലികൾ മുഴുവനും ഒരു ത്രാസിൽ വെക്കപ്പെടുന്ന ദിവസമുണ്ടല്ലോ, അത് വെക്കപ്പെട്ടു. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു തെറ്റ് അത് മറ്റേ ത്രാസിലും വെച്ചാൽ തെറ്റ് ഭാരം കൂടുമോ? ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എണ്ണത്തിനനുസരിച്ചല്ല, ഭാരത്തിനനുസരിച്ചാണ് മീസാനിന്റെ കണക്ക്. അവിടെ ഒരു ഷഫാഅത്തും കൂടെ കൂട്ടിച്ചേർത്താൽ അതാണ് മൻസാറ കബരി വജബത്ത് ലഹു ഷഫാഅത്തി. എന്നെ സിയാറത്ത് ചെയ്താൽ അവനക്ക് ഷഫാഅത്ത് അല്ലാഹു നിർബന്ധമായും നൽകുന്നതാണ്. അല്ലാഹു നമുക്ക് നൽകട്ടെ. ആ ഷഫാഅത്തിന്റെ കൂടെ ഏത് തട്ടാണ് പൊന്തുക? ഏത് തട്ടാണ് പൊന്തുക? അല്ലാഹുവിന്റെ റസൂലിനെ മുൻകടക്കാൻ ആർക്ക് കഴിയും? അപ്പൊ അതുകൊണ്ടാണ് അവിടെ 10,000 ആക്കിയത്. അവിടെ കൂലിന്റെ ആവശ്യമില്ല, യഥാർത്ഥത്തിൽ 10,000 ആവശ്യമില്ല. അവിടെ നിൽക്കാൻ നോക്കും മദീനത്ത്. ഞാന് ഒരു പ്രാവശ്യം ഉംറക്ക് പോയപ്പോ മാലിക്ക് തങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് വീട്ടിൽ ചെന്നപ്പോ കണ്ണോപ്പറേഷൻ ചെയ്ത് ഇരിക്കുകയാണ്. ഒരാളും കാണൂല, കാണാൻ സമ്മതിക്കൂല, തിരിച്ചു പോന്നു. അവസാനത്തെ പത്താവുമ്പോഴേക്കും ശരിപ്പെടുന്നു പറഞ്ഞു. അവസാനത്തെ 10 റമദാനില് ചെന്നപ്പോ മൂപ്പര് മദീനത്തേക്ക് വഹിക്കുന്നു. ബുദ്ധിയുള്ള മനുഷ്യന്മാരുള്ളപ്പ ഈ ഇരിക്കണം നമ്മളൊക്കെ. ഇത് മാലിക്ക് പൊട്ടന ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എന്തേ മക്കയിലല്ലേ ഇരിക്കേണ്ടത്? നിന്റെ ബുദ്ധിക്കനുസരിച്ച് ചിന്തിച്ചാൽ ഒരു വലിയ ആലം ഇരിക്കേണ്ടത് ലൈലത്തുൽ ഖദ്റിന്റെ 10 മക്കയിലാണ് ഇരിക്കേണ്ടത്. അദ്ദേഹം ആലിം മാത്രമല്ല, വെറും ഇൽമ് പഠിച്ചവർ മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനെ അറിഞ്ഞവരാണ്. അള്ളാഹുവിനെ അറിഞ്ഞവരാണ്. അവിടുത്തെ ദറജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. അതുകൊണ്ടാ അവസാനത്തെ പട്ടത്തിൽ ആണ്ടുപോയത്.
ഇത് നമ്മളാളുകളൊക്കെ കാണാൻ ഇങ്ങോട്ട് വരുന്നു. ടൂർ നടത്തുന്ന എല്ലാവരും ദിവസങ്ങൾ കൂടുതൽ റമദാനിൽ ഉപയോഗിക്കുന്നത് മക്കയിലാണ്. ഇത് പറഞ്ഞാലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാരണം ടൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കൂലിയൊന്നല്ല, അത് അവർക്ക് കിട്ടുന്ന ചില കൂലി ഉണ്ടാ കൂലിയാണ്. ആൾക്കാരെ മനസ്സിൽ നന്നാക്കുക, ആളെ മനസ്സ് നന്നാക്കുക. അവരുടെ അഭിപ്രായത്തിൽ 3 ജുമുഅ മക്കത്ത് കിട്ടിയാൽ റാഹത്തായി പോയി. നല്ല ഒരു ജുമുഅക്ക് പങ്കെടുക്കാൻ പഠിച്ചവനെ തൗഫീഖ് കിട്ടിയെങ്കിൽ എന്നാ ഞാനൊക്കെ മക്കത്ത് പോയിട്ട് ആഗ്രഹിച്ചത്. അതിന് നാടിൽ വരേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ജുമാണ് ഈ 3 ജുമാ കിട്ടുമ്പോത്തിന് സ്വർഗം ഒന്നായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ ആ നബി കിടക്കുന്ന നാട്ടിൽ വന്ന് കിടക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന എത്ര ആളുകൾ. മഹാനായ അമീനുദ്ദീൻ അമീൻ അൽ അമീൻ ഇബ്നു മുഹമ്മദ് 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 11 മുഹമ്മദ് വല്യാപ്പാര്, എല്ലാരെ പേരും മുഹമ്മദ്. ഫഅദ അഹദ അശറ അബൻ കുല്ലുഹും കുല്ലുഹും ഇസ്മുഹും മുഹമ്മദ്. ഇത് ഇബ്നു ഫർഹൂൻ പറയുകയാണ്. അല്ലാമ തൂനസിയെ സംബന്ധിച്ച് അല്ലാമ തൂനസി ഓറ പേര് അമീൻ എന്ന റസൂലുള്ളാഹിന്റെ മാദിഹാ, റസൂലുള്ളാഹിന്റെ മാദിഹായി ജീവിച്ചവരാണ്. അപ്പോ ഈ സംഭവം ഇമാം ഇബ്നു ഫർഹൂൻ അവിടുത്തെ അദ്ദീബാജിൽ മുദഹബ് ഫി അയാനിൽ മദ്ഹബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ നിന്ന് അല്പഭാഗം മഹാനായ ഇമാം സഖാവി അവിടുത്തെ അൽ മഖാസിദുൽ ഹസനയിലും ഉദ്ധരിക്കുന്നുണ്ട്. എന്താ ബഹുമാനപ്പെട്ട തൂനസി തങ്ങൾ വന്ന് നീണ്ടകാല മുത്തുനബിയെ മദ്ഹ് ചൊല്ലിപ്പാടി, എല്ലാവരാലും അറിയപ്പെട്ടു. ഇനി നാട്ടിലേക്ക് തിരിക്കണം. അതിൻ്റെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഒരു ദിനം കണ്ടു. ഒരു ദിനമല്ല കണ്ടത്, സുബ്ഹാനല്ലാഹ്, ഇമാം സുയൂത്തി 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ചിലര് പറയുന്നു 1000 പ്രാവശ്യം. എന്നും നബിയെ കാണുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അധിക ദിവസവും നബി തങ്ങളെ ഞാൻ കാണുമായിരുന്നു എന്ന് പടുത്തു കഴിഞ്ഞു പോയ ശദ്ദാദ് തങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന്റെ ഒസീലത്തിലുള്ളമ ഏതോ ഒരു കിതാബുണ്ടല്ലോ, അതിൽ പറയുന്നത് കാണാം. അത് ഞാൻ ഇവിടെ പറയുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. നിങ്ങക്ക് ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടത് പറയാണ്. എന്താ വെച്ചാല് മൂപ്പര് പറയാണ്, പിന്നെ അങ്ങനെ ആ റസൂലുള്ളാഹിനെ കാണൽ എനിക്ക് അങ്ങനെ നിലനിന്നു. അങ്ങനെ കണ്ട് 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 സന്തോഷിക്കല്ലേ, അതിൻ്റെ ഇടയിൽ ആ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു. കുറച്ചൊക്കെ നമ്മൾ പഠിച്ചേക്കണത് നല്ലതാ, കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണത് നല്ലതാ. ആ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു. കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ വല്ലാതെ വേദനയായി. മാസങ്ങളോളം നബിയെ കാണാതെ വരുമ്പോൾ ഇടക്കിടെ കാണുന്ന ആൾക്ക് സമാധാനമുണ്ടാവുകയില്ല. എന്തേ പറ്റിയത് പഠിച്ചവനെ, ബേജാറിലായി. അപ്പൊ എന്താ സംഭവം? ഈ സാധനം ഉണ്ടല്ലോ, ഈ ടെലിവിഷൻ സൗകര്യം, ഈ വീഡിയോ, ഈ വീഡിയോ ഉള്ള ഒരു സദസ്സിൽ ഞാൻ പങ്കെടുത്തതാണ് എനിക്ക് പിന്നെ റസൂലുള്ളാഹിനെ കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണം. വീഡിയോ ഉള്ള നബിദിന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് ഹറാമാണെന്നോ കറാഹത്താണെന്നോ ഒന്നും പറയാൻ പാടില്ല, അതിനൊന്നും നമുക്ക് അവകാശമില്ല. പക്ഷേ അത് നല്ലതല്ല. കാരണം അതിൽ സൂറത്ത്, തസവൂറല്ല സൂറത്ത് വരുന്നുണ്ട്. കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന സൂറത്തുകൾ വരുന്നുണ്ട്.
ഇത് അസംശദാദതങ്ങൾ അടുത്ത കാലത്ത് പറഞ്ഞാളാ. നമ്മളെ മർക്കസിലൊക്കെ എത്രയോ പ്രാവശ്യം വന്നതും നമ്മളൊക്കെ ബന്ധപ്പെട്ടവരാണ്. തെൽവിസിയുവിനുള്ള സ്ഥലത്ത് ഞാൻ ഒരു ഒരു മൗലിദ് പരിപാടിക്ക് പങ്കെടുത്തു. അതിനാൽ എനിക്ക് റസൂലുള്ളാന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഇത് പറയുന്നത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവും? അത് ആ കിതാബത്തത് അവിടെ വെച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ ആദരവ് കിട്ടിക്കാണ്ടാണ് പോയാ മതിയായിരുന്നു. അല്ല, ആദരവോടുകൂടാണ് ആദരിക്കപ്പെട്ടു. ബാപ്പു സാഹു പറഞ്ഞ മാതിരി ആദരവായ ബാപ്പുലേരി എന്ന് പറയാൻ പറ്റുന്നി എന്ന് പറഞ്ഞാലോ ഉപരെ ആദരിച്ചപ്പോ. എന്നല്ലാണ്ട് വേറെന്ത് കാര്യമുണ്ട്? ഇവിടെ മാതിഹ്യങ്ങളെ ആത്ര കഴിഞ്ഞു പോയി പോലെ ഇങ്ങനെ ആദരിക്കപ്പെട്ടിരുന്നു. ഇവിടെ റസൂലുള്ളാനെ രാവും പകലില്ലാതെ മദഹ് ചെയ്ത ആളുകൾ എത്രയുണ്ട്? ഞാൻ പയിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇത് ലോകത്ത് ഒന്നായിട്ട് എത്തിക്കാൻ കഴിയും. ഈ സദസ്സിൽ മാത്രമല്ല, ലോകത്ത് ഒന്നായിട്ട് എത്തലാപ്പ ആവശ്യം. ഫലം കിട്ടലല്ല, എല്ലാരും അറിയണം, എല്ലാരും കേൾക്കണം, ഇതാണ് ആവശ്യം. അല്ലാതെ ഹിദായത്തല്ല. ഹിദായത്ത് ഈ മാധ്യമങ്ങളിലൂടെ കിട്ടാൻ വളരെ പ്രയാസമാണ്. ചെയ്യുന്നവരുണ്ട്, കിട്ടിയവരുണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ തസ്വീർ അതിന്റെ ഗൗരവം ചെറുതല്ല. അത് ലറൂറത്തിനൊക്കെ ചെയ്യാം, വളരെ ആവശ്യത്തിനൊക്കെ ചെയ്യാം എന്നത് മാത്രം. എന്നിട്ട് പറയാം മൂപ്പര് പിന്നെ മദീനയിൽ നിന്ന് അല്ലാമ സയ്യിദ് ഇബ്നു സുമൈത് തങ്ങളുടെ വീട്ടിൽ ചെന്ന് ഒരു സ്വലാത്തിന്റെ ഇജാസത്ത് വാങ്ങി ആ സ്വലാത്ത് ചൊല്ലൽ ചെയ് തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ എനിക്ക് റസൂലുള്ളാഹി തങ്ങളെ കാണാൻ കഴിഞ്ഞത്. റസൂൽ നമ്മളെ വെറുക്കൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ തൂനസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കണ്ടു. അപ്പൊ പറഞ്ഞു, നീ ഉണ്ടാക്കിയ പാട്ടൊക്കെ ഒന്ന് പാടിക്കാം. അതിനോടുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ ആ പാട്ടുകൾ കുറെ പാടിക്കൊടുത്തു. അപ്പൊ പറഞ്ഞു, ഇഫ്തഹ് ഫാക്ക്, നിന്റെ വാ തുറക്കൂ, തൊള്ളം തുറന്ന തൊള്ളർന്നു കൊടുത്തു. എന്തൊരു സന്തോഷം ഉണ്ടാവും. തൊള്ള തുറന്നുകൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂൽ ആ വായിലേക്ക് തുപ്പിക്കൊടുത്തു. ആ ഉമുനീർ ബഹുമാനപ്പെട്ടവർ ഇറക്കി. നിന്റെ വായക്കിന് പൊട്ട് സംഭവിക്കുകയില്ല, അല്ലെങ്കിൽ പൊട്ട് സംഭവിക്കാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അതെന്നെ കണക്ക്. അൽഹംദുലില്ലാ. ഇബ്നു ഫർഹൂൻ പറയുന്നു, മദീനയിൽ നിന്ന് ഞാൻ തൂനസിയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പല്ലുപോലും പൊട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അജീബായൊരു സംഭവം ഞാൻ കണ്ടു. സ്വർണ നാണയം, അത് ഇരുമ്പ് കൊണ്ട് മുറിച്ചാൽ വരെ മുറിയാത്ത സാധനമാണത്. അങ്ങനത്തെ സ്വർണ നാണയം മൂപ്പര പല്ലുകൊണ്ട് മുറിച്ച് തരുന്നത് ഞാൻ കണ്ടു. പല്ലിനൊന്നും പറ്റിയില്ല, സ്വർണ നാണയം രണ്ട് കഷ്ണമായി. അതാണ് പറഞ്ഞ. അങ്ങനെ പിന്നെ തൂനസിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ അരികിൽ വരുന്നത്. വന്നിട്ട് പറയുന്നു, തൂനസി നീ പോവുകയാണോ? ഞമ്മളവിടെ ഇട്ട് പോവുകയാണോ നീ? ഞമ്മളവിടെ ഇട്ട് പോവുകയാണോ നീ എന്ന് ചോദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തൂനസിയുടെ യാത്ര നിർത്തിവെച്ചു. ഇന്ന് തൂനസി ബക്കയിലാണ് കിടക്കുന്നത്. وَإِنْ قَبْرِي بِالْبَقِيعِ بِطَيْبَتِي فَوَاللَّهِ إِنِّي فِي حِمَى صَاحِبِ الْقَبْرِ. അതാ തൂനസി പറഞ്ഞത്. وَإِنْ قَبْرِي بِالْبَقِيعِ بِطَيْبَةِ
എന്റെ ഖബർ ജന്നത്തുൽ ബഖീഇൽ തൊയ്ബയിലാണെങ്കിൽ ഫഇന്നീ ഫവല്ലാഹി പടച്ചവനാണ് സത്യം. ഇന്നീ ഫീ ഹിമാ സ്വാഹിബിൽ ഖബരി സ്വാഹിബുൽ ഖബറായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നു എനിക്ക് ഉറപ്പാ. മദീന സ്നേഹിക്കുക മുഅ്മിനീങ്ങളെ, എനിക്ക് അവിടെ കിടക്കണം എന്ന് അല്ലാഹുവിനോട് പറ. ദലായിലുൽ ഖൈറാത്ത് ലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞുകൂടെ, കോടിക്കണക്കിന് ആളുകൾ ചൊല്ലി തീർന്ന സ്വലാത്ത ദലായിലുൽ ഖൈറാത്ത്, ചൊല്ലി തീർന്ന സ്വലാത്ത. ഇന്നുള്ളവരിലും ലക്ഷക്കണക്കിന് ആളുകൾ ദിവസേന ചൊല്ലുന്ന സ്വലാത്താണ് ദലായിലുൽ ഖൈറാത്ത്. ഇനി നമ്മളിൽ ചൊല്ലാത്തവരുണ്ടെങ്കിൽ ചൊല്ലണമെന്നാണ് എനിക്കൊന്ന് പറയാനുള്ളത്. അത് ചൊല്ലാൻ നാലഞ്ച് ശൈലിയുണ്ട്. ആ എല്ലാ ശൈലിയും കൂടെ മനസ്സിലാക്കി വെച്ചത് കൊണ്ടാണ് ചൊല്ലാൻ മടി ചില ആളുകൾക്ക്. എന്താ? ഒരു ദലായിലുൽ ഖൈറാത്ത് മുഴുവൻ ഒരു ദിവസം അങ്ങ് ചൊല്ലുക, അതാണ് ഏറ്റവും നല്ല കോലം. അത് നമുക്കും മുദരിസുമാർക്കും മുതാല്ലിമീങ്ങൾക്കും തീരെ സാധിക്കില്ല. മദീനയിലൊക്കെ പോയാൽ ഞാനൊക്കെ അങ്ങനെ തന്നെ ചെയ്യല്. മദീനയിൽ വേറെ നമുക്ക് പണിയില്ലല്ലോ. അസർ സ്കരിച്ചിരുന്നാൽ മഗ്രിബിന്റെ മുമ്പ് കഴിയും. 10 മിനിറ്റാണ് ഒരു സ്വലാത്തിനുള്ളത്. ഒരു സ്വലാത്തിന് മാത്രം 15 മിനിറ്റ് വരും. വളരെ വേഗം തീരും ഒന്നായാലും, പക്ഷെ നമുക്കത് തോനെയായി തോന്നും. അതിന് കഴിയില്ലെങ്കിൽ മൂന്നായി ഭാഗിച്ച്, സുലുസായി ഭാഗിച്ച് കാണാം. അതിൽ മൂന്നിലൊന്ന് ചെല്ല. അതിനും കഴിയില്ലെങ്കിൽ പിന്നെ നാലിലൊന്ന് റുബായി അതിൽ ഭാഗിച്ച് കാണും. അതിനും കഴിയില്ലെങ്കിൽ ഏഴായി ഭാഗിച്ച്, ഏഴായി ഭാഗിച്ച ശൈലിയാണ് വൈലത്തൂർ ഉസ്താദും നമ്മുടെ ഇന്നുള്ള എ പി ഉസ്താദും ഇവരൊക്കെ ചെല്ലുന്നത്. ഏഴായി ഭാഗിച്ച് ഒരു ഭാഗം എ പി ഉസ്താദിന്റെ വണ്ടിയിൽ ഒരു ദിവസം ഞാൻ കയറി. പലപ്പോഴും അൽഹംദുലില്ലാ കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കയറിയപ്പോ എനിക്ക് ആ വണ്ടിയിൽ എങ്ങനെ കയറേണ്ടത്, ആ വണ്ടിയിൽ എന്നോടത്താണ് ഉസ്താദ്, ഇതൊന്നും അറിയില്ല. ഞാനാണ്ട് കയറിയത് ഉസ്താദ് ഇരിക്കുന്ന സ്ഥലത്താ. എനിക്കത് അന്ന് അറിയില്ല. ഞാനവിടെ ഇരുന്ന്, അപ്പോ ഉസ്താദല്ലേ, ഒന്നും പറയില്ലല്ലോ. ഇങ്ങോട്ട് മാറിയിരിക്കാനൊന്നും എന്നോട് പറഞ്ഞില്ല. വല്ലാത്ത സ്നേഹല്ലേ. ഉമ്മത്തിലെ ഒരു ചെറിയ മെമ്പറോടും വല്ലാത്ത സ്നേഹമാണ്. അള്ളാഹു ദീർഘായുസ് കൊടുത്ത് നമുക്ക് തണല് നീട്ടി തെരുമാറാകട്ടെ. അപ്പോ എന്റെ മുന്നിലുള്ള കിതാബുകളൊക്കെ ഖാദിം ഉസ്താദിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി. ആ കൂട്ടത്തിൽ ദലായിലുൽ ഖൈറാത്ത് ഉണ്ട്. ഇമാം ഷർനൂബിയുടെ ഷറഹുള്ള ദലായിലുൽ ഖൈറാത്ത് കണ്ടു ഞാൻ. അപ്പോ ഉസ്താദ് ഇതൊക്കെ നിർവഹിക്കുന്നത് എപ്പോഴാ? വണ്ടിയിൽ നിന്നും യാത്രയിലൊക്കെയാണ്. വീട്ടിലിരിക്കുന്ന നമുക്ക്, ദർസിലിരിക്കുന്ന നമുക്ക്, പള്ളിയിലിരിക്കുന്ന നമുക്ക് അത് നോക്കാൻ നേരമില്ല, ചൊല്ലാൻ നേരമില്ല. ഒരു മിനിറ്റ് ഒഴിവില്ലാത്തൊരു മനുഷ്യൻ ദലായിലുൽ ഖൈറാത്ത് കളാക്കുന്നില്ല. ചിന്തിക്കേണ്ട കേസേനയാണ്. വലിയ ദീനീ പ്രവർത്തകൻ മാത്രമല്ല, വലിയൊരു ആബിദും കൂടെയാണ് ഉസ്താദ്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ ഷർനൂബിയുടെ ഷർഹ് വല്ല ഞാൻ കയ്യിലാക്കി, എനിക്ക് തന്ന് ദലായിൽ ഖൈറാത്തിന്റെ ഇജാദത്തും തന്ന് ആ ഷർനൂബിന്റെ ഷർഹ്. ഞാൻ ചോദിച്ചതല്ല, കാരണം ചോദിക്കുമ്പോ മോശല്ലേ, ഓരോരുത്ത് വേറെ ഓറ് ചെല്ലണതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദിന്റെ അടുത്ത് ഷർനൂബിന്റെ വേറെ ഷർഹ് ഉണ്ടോ എന്ന് ചോദിച്ചു. എത്ര മാത്രം? അപ്പൊ അങ്ങക്ക് വേണത് എന്നും പറഞ്ഞിട്ട് അപ്പൊ തന്നെ തന്നും ചെയ്തു, ഇജാസത്തും തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ചൊല്ലിയ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്താണ് ദലായിൽ ഖൈറാത്ത്. അത് നമ്മള് ഇങ്ങനെ ചെയ്താൽ മതി, എന്നാ ആർക്കും ഒരു ദിവസം കഥാവൂല. ആ ഏട് വാങ്ങിയിട്ട്, ആ ഏടിൽ നല്ല തെറ്റുണ്ട്. തെറ്റില്ലാത്ത ദലായിൽ ഖൈറാത്തിന്റെ ഏടായി ഞാൻ കണ്ടത്, എൻ്റെ അടുത്ത് ഒരു ഏകദേശം ഒരു 14 15 നുസ്ഖകളുണ്ട്. അതിന്റെ ഷർഹുകൾ തന്നെ 6 7 ഷർഹ് എന്റെ കയ്യിലുണ്ട് ദലായിൽ ഖൈറാത്തിന്റെ. പിന്നെ അതിലെ ഏറ്റവും തെറ്റ് തിരുത്തപ്പെട്ട, അതിലുണ്ട് തെറ്റ് ഷർഹ്, ബഹുമാനപ്പെട്ട വൈലത്തൂർ ഉസ്താദിന്റെ ഷർഹാണ്.
അത് വാങ്ങിയാൽ ദലായൽ ഖൈറാത്ത് മുക്കാൽ ഭാഗവും അല്പം ചെറിയ ചെറിയ ബസീതായ ഷർഹുകൾ മാത്രമാണ്. അതൊരു കോപ്പി വാങ്ങുക, അല്ലെങ്കിൽ വേണ്ട കയ്യിലുള്ളതായാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല, ആരിറക്കിയാലും വേണ്ടിയില്ല. ആ ദലായൽ ഖൈറാത്ത് വാങ്ങിയിട്ട് അതിൽ നിന്ന് ഒരു പേജ് ചെല്ല, അല്ലെങ്കിൽ അര പേജ് ചെല്ല, ഒരു പേജ് ചെല്ലാന് ഒരു മിനിറ്റ് വേണ്ടി വരും. എന്നിട്ട് അടയാളം വെക്കുക. അപ്പൊ അന്ന് നമ്മൾ ദലായൽ ഖൈറാത്ത് ചൊല്ലി, നമ്മൾ ദലായൽ ഖൈറാത്തിന്റെ ആളായി, നാളെ അതിന്റെ ബാക്കിയല്ല. ഇങ്ങനെ ഒന്ന് ചെല്ലിങ്ങാണ്ട് ദലായൽ ഖൈറാത്ത് ഒന്ന് പതിവാക്കി വെക്കുക, നിങ്ങൾ ഒരു ദിവസവും കഥാവൂല. ഈ ഏയിലൊന്ന് വെക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് വേറെ കാര്യം. അപ്പോ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദലായൽ ഖൈറാത്തിന്റെ ദുആയിൽ കാണാം എന്ത് ഇതാണ് എന്റെ വിഷയം. ഈ ദലായിൽ ഖൈറാത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മുഴുവനും ചൊല്ലുമ്പോൾ അവര് ദുആ ചെയ്തൊരു ദുആയാണ്, ദലായിലിന്റെ ഉള്ളിലുള്ള ദുആയാണ്. പടച്ചവനെ മദീനയിൽ ഞങ്ങൾക്ക് നിൽക്കണം, ഞങ്ങൾ മരിക്കുന്നതുവരെ മദീനയിൽ നിൽക്കണം. അതുകൊണ്ട് ആ ദുആ ഒരിക്കലും മറക്കരുത്. മദീനയിൽ മരിക്കാൻ ദ്വാരക്ക, മദീനയിൽ മരിക്കാൻ ദ്വാരക്ക. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ കുറെ ഇങ്ങോട്ട് പോന്ന് അങ്ങനെ ഒരു ഒരു മലൽപ്പരപ്പ് കണ്ടപ്പോ ഒന്ന് ക്ഷീണം മാറ്റാൻ അവിടെ ഇറങ്ങി മലർന്ന് കിടന്ന് കരയുകയാണ്. അല്ലാഹുമ്മ ഇന്ന ഇന്നി അല്ലാഹുമ്മ ഖദ് ളഉഫത് ഹീലതി അല്ലാഹുമ്മ ഖദ് ളഉഫത് ഖുവതി وقلت هيلتي وتشتتت رعيتي فاقبضني إليك. പടച്ചവനെ, എന്റെ ആരോഗ്യമെല്ലാം കുറഞ്ഞു പോയിട്ടുണ്ട്. അന്നെല്ലാം എനിക്ക് കുറേ സേവനങ്ങൾ ചെയ്യാമായിരുന്നു, ഉത്തരവാദിത്തങ്ങൾ ശരിക്കും നിർവഹിക്കാമായിരുന്നു. ഇന്നങ്ങനെ കഴിയുന്നില്ല. വക്കല്ലത്ത് ഹീലത്തി, എന്റെ കൗശലങ്ങളും തന്ത്രങ്ങളും കുറഞ്ഞു പോയിരിക്കുന്നു. വത്തശത്തത്ത് റഴിയത്തി, എന്റെ ഭരണീയർ ചിന്ന ഭിന്നമാകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്കിനി ജീവിക്കണ്ട ഈ ഹജ്ജോടുകൂടെ فَقَبِضْنِي إِلَيْكُ يَنَّ نِنِّلَيْكُ بِدِكَّنَمَ اللَّهُ مَنِكَّانْ وَيَنْدِي دُعَاجِيَانْ پَاڑِ لَا أَنَّا الْدِينِ الْفِتْنَ وَرُمَنْ بَدِچَالْ دُعَاجِيَامْ يَنَّا نُپَنْدِدَ مَدَمْ بُحْمَانَبَّتْتَ عُمَرُ بِنْ خَتَّابَ رَضِيَ اللَّهُ وَنُّ ആ ദുആയും കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞൊരു ദുആയുണ്ട്. വജിൽ മൗതി ബിബലദി ഹബീബിക്ക്, പടച്ചവനെ എന്റെ മരണം നിന്റെ ഹബീബിന്റെ നാട്ടിലാക്കണമല്ലാ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ദുആർന്ന അപ്പൊ ഉത്തരം കിട്ടും, അവിടെ കടന്ന് മരിക്കും ആ ദുആയിൽ. ഈ വാക്ക് കൂട്ടിച്ചേർത്തില്ലെങ്കിൽ എനിക്ക് മദീനയിൽ പോയി ഭരിക്കണം. അതാ മദീനയിലെ മരണം ചെറിയതല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കൊരു ഖബറിന് സ്ഥലമുണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ അരികിൽ ഒരു ഭാഗത്ത്. ആ സ്ഥലം ബഹുമാനപ്പെട്ട ആയിഷ ബീവി മുത്തുപോലെ മനസ്സിൽ വെച്ച സ്ഥലമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ചാരി കിടക്കാൻ പറ്റിയ സ്ഥലത്തേക്കാൾ നല്ല സ്ഥലമില്ല. പക്ഷേ ആ സ്ഥലം ഒരു സ്വഹാബിയും ആയിഷ ബീവിയോട് ചോദിച്ചിട്ടില്ല.
ചോദിക്കാൻ പേടിയാണ്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഇത് ചോദിക്കാൻ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ചോദിച്ചില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വലിയ ബഹുമാനമാണ്, ആയിഷ ബീവിക്ക് സ്വഹാബികളെ മുഴുവനും വലിയ ബഹുമാനമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അലി ബിൻ അബീ ത്വാലിബ് തങ്ങളോട് വെറുപ്പുള്ളവരായിരുന്നു എന്ന് പറയപ്പെടാറുണ്ട്. അത് പാടേ തെറ്റാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തയ്യിബാത്താണ്, അത് തയ്യിബിൻ്റെ ഭാര്യയാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കല്ലേ, അത് കാപട്യത്തിന് കാരണമാകും കേട്ടോ. അങ്ങനെ പറയരുത്, ചില ഷറഹുകളിലൊക്കെ അങ്ങനെ കാണും. എല്ലാ ഷറഹും വളമ്പാനുള്ളവരല്ല നമ്മൾ, അത് മനസ്സിലാക്കണം. ഈമാന് കേടുപറ്റുന്ന വല്ല ഷറഹും എവിടെയെങ്കിലും കണ്ടാൽ അത് ദസ്സായേക്കാം, അത് കൂട്ടിച്ചേർത്തതായേക്കാം എന്ന് വെക്കലല്ലാതെ വേറെ വേറെ മാർഗമില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അബൂലുഅലത്തിന്റെ കുത്തുകൊണ്ട് വീണ് വഫാത്തായ സംഭവം നമുക്കറിയാം. 3 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം കഴിഞ്ഞു ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ നിസ്കാരത്തെ പറ്റി ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞ ശേഷം മകൻ അബ്ദുറഹ്മാൻ തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, ഇത് അത്തബ്സിറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം ഞാൻ ഈ പറയുന്ന സംഭവം. മോനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ആയിഷ ബീവിയുടെ അരികിൽ പോണം റളിയല്ലാഹു അൻഹ. എന്നിട്ട് ഉമർ പറഞ്ഞയച്ചതാണെന്ന് പറയണം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു സ്ഥലമുണ്ടല്ലോ കുറച്ച്, അത് നിങ്ങൾക്ക് വേണ്ടി വെച്ചതല്ലേ, അത് എനിക്കൊന്ന് തരുമോന്ന് ചോദിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുത്തുകൊണ്ടതിൽ ഏറ്റവും വേദനിച്ച ആയിഷ വേദനിച്ച് അകത്തിരിക്കുമ്പോൾ ആണ് ഈ വിവരവുമായി വരുന്നത്. അല്ലാ, ആ സ്ഥലം എനിക്കുള്ളതാണല്ലോ അല്ലാ. എന്നാൽ ആ സ്ഥലത്തേക്കാൾ എനിക്ക് വലിയത് റസൂലുള്ളാഹി തങ്ങളാണല്ലോ. റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട വല്ലാത്ത സ്വഹാബിയാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ. അവരൊരു ആഗ്രഹം വെച്ചിട്ട് അത് ഞാൻ നിറവേറ്റി കൊടുത്തില്ലെങ്കിൽ റസൂലുള്ളാഹി എന്നെ വെറുത്തു പോകുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ വല്ലാതെ മഹബത്ത് വെച്ചത് കൊണ്ടാണ് ആ വാക്ക് ആ മനസ്സ് വരാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വെറുത്തു കൊടുത്തില്ലെങ്കിൽ, അതെ ഞാൻ തന്നു മോനെ, ഉമർ തങ്ങളോട് ആ കാര്യം പറയൂ എന്ന് പറയുന്നു. ഉമർ തങ്ങൾ അരികിലേക്ക് ചെന്ന് പറയുമ്പോൾ ഹംദ് ചെയ്ത് സന്തോഷം പറഞ്ഞ് മോനെ അത് പോരാ, ആ കബറിൻ്റെ അരികിലെത്തി ഉമറിനെതിൽ മറവ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് സമ്മതം കിട്ടിയെങ്കിലേ മറവ് ചെയ്യാവൂ കേട്ടോ. അത്തബ്സിറയിൽ കാണാം ഇതേ സംഭവം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംഭവിച്ചത്. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി അവിടുത്തെ ആ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിച്ചതും കാണാം. അവർക്കൊക്കെ അങ്ങനെയാണ്. സാലിഹീങ്ങൾ, സലഫ് സാലിഹീങ്ങൾ, നിങ്ങൾ അല്ലാമ ബർസഞ്ചിയുടെ ഏതോ കിതാബിന്റെ പേര് ഞാൻ മറന്നു, ആ കിതാബിൽ കാണാം. ആദാബു സായിരീനോ എന്തോ ഒരു കിതാബുണ്ട്, അതിൽ കാണാം. അക്കാലത്തൊരു മയ്യത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആ മയ്യത്തിനെ നിസ്കാരം പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ആ മയ്യത്തിനെ റസൂലുള്ളാഹി തങ്ങളെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തും. ഇത്രല്ലേ നമുക്ക് കഴിയൂ? നബിയെ ഒരു മയ്യത്തിതാ, ഈ മയ്യത്തിന് പൊറുക്കണം എന്ന് ആ തവസ്സുലായി ആ മുന്നിൽ കുറെ നിർത്തിയിട്ടേ കൊണ്ടുപോകാറുള്ളൂ. ആ നബിയുടെ നാട്ടിൽ കിടക്കാൻ ആഗ്രഹിച്ചോ സഹോദര, അതിനുവേണ്ടി ദുആ ചെയ്തോ? എന്നിട്ട് നീ മരിച്ചത് എൻ്റെ നാട്ടിൽ നിന്നാ നിൽക്കുക? എൻ്റെ ദുആക്ക് ഉത്തരമുണ്ടെങ്കിൽ നിന്നെ ഭൂമിൻ്റെ അടിയിലൂടെ മദീനയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഖബില ഖബ്ളി റൂഹി വൽ ഹറജി, റൂഹ് പിടിക്കണ മുമ്പ് തന്നെ ഞങ്ങൾക്ക് മദീനയിലെത്തണം എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. റൂഹ് പിടിച്ചതിൻ്റെ ശേഷവും മദീനയിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന ആളുകളുണ്ട്. ഇത് എൻ്റെ വക പറഞ്ഞതല്ല, ഇമാം ഫാസി തങ്ങൾ അവിടുത്തെ ഷിഫാഉൽ ഖറാമിൽ പറഞ്ഞതാണ്. ഷിഫാഉൽ ഖറാം ഫി സിയാർ
ഹിസാറത്തിൽ ബലദിൽ ഹറാം എന്നാണ് ആ കിതാബിന്റെ പേര്. എന്റെ ഓർമ്മ അവിടെ ചീത്ത ആളുകളെ ജന്നത്തുൽ ബഖയിൽ മറവ് ചെയ്താൽ, ജന്നത്തുൽ മുഅല്ലയിൽ മറവ് ചെയ്താൽ, ആ സ്ഥലത്തിന് പറ്റാത്തവരെ മറവ് ചെയ്താൽ അവിടുന്ന് അവരെ നീക്കം ചെയ്യപ്പെടും, അവരെ വേറെ നാട്ടിൽ കൊണ്ടേ മറവ് ചെയ്യപ്പെടും എന്നും ഈ രണ്ട് കിതാബിലുണ്ട്. ഇമാം സഹാവിയുടെ മഖാസിദുൽ ഹസനയിലും പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ചീത്ത ആളുകളെ മറവ് ചെയ്താൽ നമുക്ക് പല സംശയം വരലുണ്ടല്ലോ. ചീത്ത ആളുകളെ മദീനയിലോ മക്കയിലോ മറവ് ചെയ്താൽ, ചീത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പൊരുത്തപ്പെടാത്ത ആൾക്കാർ, അങ്ങനത്തെ ആളുകളെ, നിഫാഖോ കുഫറോ ഉള്ള ആളുകളെ മറവ് ചെയ്താൽ അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോകും മലക്കുകൾ കൊണ്ടുപോകും. ഇത് ഞങ്ങളുടെ തൊഴിലാണ്, ജോലിയാണ് എന്ന് പറഞ്ഞു എന്ന് ഇമാം സഹാവി ഉദ്ധരിക്കുന്നത് കാണാം. തിരിച്ച് ആ ഖബറിലേക്ക് മദീനയിൽ സിയാറത്ത് ചെയ്യാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ മറവ് ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചവരെ കൊണ്ടുവന്ന് അതിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മളെ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട എത്രയോ ആളുകൾ മദീനയിലേക്ക് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ആളുകളെ എവിടെയാണോ കുഴിച്ചിടപ്പെട്ടതെങ്കിൽ, ബഹറുൽ മൈത്തോ എന്തോ ആവട്ടെ, എവിടെയാണോ എങ്കിൽ അവിടത്തേക്ക് ലൂത്തുകാരനെ കൊണ്ടുപോകുമെന്ന് ഹദീസിൽ കാണാം. മരിച്ചാല് അതേ കൊണ്ടുപോകിൽ ഇതിൽ സംഭവിക്കുന്നുണ്ട്. മദീനെ ആഗ്രഹിക്കുക, മദീനെ ആഗ്രഹിക്കുക, മദീനയെ ചിന്തിക്കുക, മദീനെ മനസ്സിൽ വെക്കുക, അതുമാത്രം നമുക്ക് മതി. അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ റസൂൽ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്നൊരാൾ പറഞ്ഞു നിക്ക, മുഹമ്മദുർ റസൂലുള്ളാഹി എന്നാ അയാൾ ആഖിറത്തിൽ മൂമിനാണ്. കാരണം എന്തുകൊണ്ട്? അള്ളാഹിനെ അതിൽ അംഗീകരിക്കുന്നുണ്ട്, റസൂലിനെ അതിൽ അംഗീകരിക്കുന്നുണ്ട്. അത് രണ്ടും ഉണ്ടായാല് ആഖിറത്തിൽ മൂമിനാവും. എന്നാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ച് ആഖിറത്തിൽ മൂമിനല്ല. കാരണം എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ റിസാലത്ത് അതിൽ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ പുതിയ ആളുകൾ കണ്ടെത്തിയിരിക്കുന്നു റസൂലുള്ളാഹിന്റെ സിയാറത്ത്, റസൂലുള്ളാഹിന്റെ ഷഹാദത്ത് ആവശ്യമില്ല, ഇജ്മാഇന്റെ ഹർക്ക്. മുസ്ലിം ലോകം ഇന്ന് വരെ പറയാത്ത അഭിപ്രായം വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ എന്ന് ഇപ്പൊ അടുത്തൊരു മുസ്ലിം ഒരു മുലേര് പറഞ്ഞത് ഞാൻ കേട്ടു. നബിദിനാഘോഷത്തിനിക്ക് നമ്മൾ ഓരോ മഹല്ലുകാരും ചെലവഴിക്കുന്ന പൈസ എടുത്തു നോക്കിയാൽ, അതിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന പൈസ എടുത്തു നോക്കിയാൽ ഒരു 200,000+ രൂപ ഓരോ മഹല്ലും ചെലവഴിക്കുന്നുണ്ട്. മുപ്പര് പറയാണ് അതിന് എനിക്കെന്താണോ 200,000+ രൂപ ചെലവഴിക്കുന്നുണ്ട്. ഈ ലക്ഷങ്ങൾ നമ്മൾ സ്വരൂപിക്കുകയാണെങ്കിൽ, ഇത് വിദ്യാഭ്യാസ രംഗത്തേക്ക് അത് ചെലവഴിക്കുകയാണെങ്കിൽ, വിദ്യാഭ്യാസ രംഗം വേറെ രംഗമൊന്നുമില്ല, ഞാൻ അതിനെ താഴ്ത്തുകയല്ല, അത് വേണ്ടതാണ്. അതിലേക്ക് ആളുകൾക്ക് ഇന്ന് ചിന്തയുള്ളൂ. ഒരു മനുഷ്യനോട് വിദ്യാഭ്യാസത്തിന്റെ മഹത്വം പറയേണ്ട ആവശ്യം ഇന്നില്ല. എല്ലാ മനുഷ്യനും അതിന്റെ അടിമകളാണ്. ഏതൊട്ട് ജഡ് വരെയുള്ള ഇന്ന് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യനും അതിന്റെ അടിമകളാണ്. പിന്നെ പറയണോ അതിന്റെ മഹത്വം? എങ്ങനെങ്കിലും എന്റെ മോൻ ഒരു ഡോക്ടറായി കിട്ടണം, മറ്റതായി കിട്ടണം, മറിച്ചതായി കിട്ടണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. മുഴുവനും ആൾക്കാരും അങ്ങനെയാണ്. തലി കെട്ടിയാലും വേണ്ടിയില്ല, കെട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. എന്നിട്ട് പിന്നെ അതിന്റെ മഹത്വം പറയാൻ നിൽക്കണത്, ദീനിന്റെ മഹത്വം പറഞ്ഞു കൊടുക്ക്. അതിവിടുന്ന് മറന്നു പോകുന്നു, അതിവിടുന്ന് തകർന്നു പോകുന്നു, അതിവിടുന്ന് ഇല്ലാതെയായി പോകുന്നു. അതിലേക്ക് ആളെ കൊണ്ടുപോവാ. എന്നിട്ട് പറയുന്ന അതൊക്കെ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുകയാണെങ്കിൽ 10 ജാമിയ ഉണ്ടാക്കാം, 12 ദാറുൽ ഹുദ നിർമ്മിക്കാം. ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായിക്കൂടായില്ല, ആ ഭക്ഷണത്തിന്റെ പൈസ ചെലവാക്കി അങ്ങനെ ആയിക്കൂടായില്ല. അപ്പോ ഞാനതല്ല പറയുന്നത്, എന്നിട്ട് പറയാ നബിദിനത്തിന് എന്തിനാണ് ഇങ്ങനെ ചോറൊക്കെ കൊടുക്കേണ്ട ആവശ്യം? അതിന് വല്ല ചോക്ലേറ്റോ മിഠായിയോ ഒക്കെ കൊടുത്താ പോരെ. കാരണം ഈ വരുന്നവരൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. അവരെ വീട്ടിൽ ആരുടെ വീട്ടിലും ഭക്ഷണം കഴിക്കാത്തവരില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്? ഇത് വെറും ദൂർത്ത് മാത്രമാണെന്ന് പറഞ്ഞ് മൂപ്പരെന്തൊക്കെ പറയുന്നു.
സുബ്ഹാനല്ലാ സഹോദര, അന്റെ മുങ്ങളെ മോളെ കല്യാണം ഉണ്ടായി നിക്ക. കല്യാണത്തിന് ക്ഷണിക്കല് ഫക്കീറന്മാര് അണ്ണാച്ചികളാണോ? തിന്നാൻ കിട്ടാത്തവരാണോ? തിന്നാല്ലാത്തവരാണോ നിങ്ങൾ ക്ഷണിക്കല്? അതല്ല, തിന്നാൻ കിട്ടണവരെ ക്ഷണിക്കല്. തിന്നാൻ കിട്ടണവരാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കൽ എന്തെത്താ? ചോക്ലേറ്റാ? ആ പൈസ ഒന്ന് വിദ്യാഭ്യാസ രംഗത്തേക്ക് ചെലവാക്കി കൂടായിനോ? ഈ കല്യാണത്തിന് ഉണ്ടാക്കണ പൈസ ചോറിനുള്ള ഇതങ്ങനല്ല. ഇത് ഞാൻ പറയട്ടോ, ഒരു ക്വസ്റ്റിന് മൂപ്പര ഭാഗത്തുനിന്നൊരു ക്വസ്റ്റിന് ഞാൻ ഉണ്ടാക്കാം. ഇത് അവൾ ആ പള്ളിയിലും ചോറ്, ഈ പള്ളിയിലും ചോറ്, അപ്പള്ളിയിലും ചോറ്, ഇപ്പള്ളിയിലും ചോറ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒരാവശ്യമില്ല എന്നുള്ള മൂപ്പര അങ്ങനെയല്ല പറഞ്ഞിക്കണേ. മൂപ്പര് പറഞ്ഞിക്കണത് തിന്നാൻ കിട്ടാത്ത ആരോ ഇല്ലാന്നാ, ആരെ പേരിലും ഭക്ഷണം ഇല്ലാത്തവരൊന്നും ഇല്ലാന്നാ പറഞ്ഞിക്കണേ. ഞാൻ മൂപ്പർക്ക് വേണ്ടി അത് ഒപ്പിച്ചതാ. എന്നിട്ട് പറയാണ്, അപ്പോ ഞാൻ പറയട്ടെ, ഈ നാല് പള്ളിയിലും ചോറുണ്ടാക്കുമ്പോ പിന്നെ ചോറ് വെറുതാവൂലേ. ഇതേ ഉദാഹരണം തന്നെ ഞാൻ എടുക്കട്ടെ. അവിടെ ഒരു കല്യാണമുണ്ട്, ഇവിടെ ഒരു കല്യാണമുണ്ട്, ഇവിടെ ഒരു കല്യാണമുണ്ട്, ഇവരുടെ ഒരു കല്യാണമുണ്ട്. എന്നാ മൂന്ന് കല്യാണത്തിങ്ങ ചോക്ലേറ്റ്, ഒരു കല്യാണത്തിങ്ങ ചോറുവാ. ആരാടോ എന്റെ കല്യാണത്തിന് വരിക, ആരാ എന്നെ എന്റെ കൈയുടിച്ച് പോരുക? കുറച്ച് പഠിക്കണ്ടേ നമ്മള്. ചില ആളുകൾ പറയാം, അവിടെ ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കളയും, അതുകൊണ്ട് മാംസം കൊടുക്കാം. നമ്മളെ വീട്ടിൽ കല്യാണത്തിന് വരുന്ന ആളുകൾ അപ്പുറത്തും കല്യാണം ഉണ്ട് എന്നുള്ള നിലക്ക് നമ്മള് മാംസം കൊടുത്താൽ അയാളത് തിന്നോ? അയാളത് കൊണ്ടുപോവോ? ബഹുമാനമാണ് ഭക്ഷണം കൊടുക്കല്. വെറും ഫക്കീർ തരത്തെ കാക്കല് മാത്രമല്ല, ഒരു തഅലീമുണ്ട്. ആരെ പേരിൽ ചെയ്യുന്നു? പുതിയാപ്പിളനെ ആദരിക്കലുണ്ട്, പുതിയണ്ണിനെ ആദരിക്കലുണ്ട്, കുടുംബത്തെ ആദരിക്കലുണ്ട്, വരുന്നവനെ ആദരിക്കലുണ്ട്, വലിയ കൂലിയുമുണ്ട് ഭക്ഷണം കൊടുക്കുന്നതിന്. അത് എല്ലോടത്ത് വെച്ച് കൊടുത്താലും വേണ്ടിയില്ല. പിന്നെ ഭക്ഷണം കേടുവരുത്തി കടാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ മസാലയാണ്. അത് പഠിക്കണം, അത് പഠിപ്പിക്കും വേണം, അത് വേറൊന്ന്. അത് വിചാരിച്ചിട്ട് ആ എലിയെ പേടിച്ച് ഇല്ലം ചുടല. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ നമുക്ക് അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. റബീഉൽ അവ്വൽ ബാക്കിയുള്ള ദിവസങ്ങളിലും ഇനി നമ്മൾ മദ്ഹ് റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയണം. ഞാൻ റയീസുൽ ഉലമ പറഞ്ഞു, ഇജ്ജൊന്ന് വന്നിട്ട് എൻ്റെ നാട്ടിലൊന്ന് വേലതരണം എന്നാണ് പഠിച്ചോനെ. നാളെ 12, ഇന്ന് രാത്രിയാണ് വേലതരാൻ പറയുന്നത്. അപ്പൊ 12 രാത്രിയിൽ നമ്മളൊരു ഒരുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും കഴിയില്ലല്ലോ. പക്ഷെ റയീസുൽ ഉലമ ഉസ്താദ് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യാ വരാറിഞ്ഞു. പോയി ഞാന് ഉസ്താ പിന്നെ അവിടെ സ്റ്റേജിൽ വരുമ്പോ ഉസ്താദിന്റെ മൂത്ത മകൻ അബ്ദുള്ള മുസ്ലിയാര് സ്റ്റേജിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു. അല്ലെ, ഉസ്താദ് പെരീക്ക് പോയിക്കണ്, ഉസ്താദ് പെരീക്ക് പോയിക്കണ്, ഞാനൊരു അദീസ് മൗലി തോതട്ടെ എന്നും പറഞ്ഞ് പെരീക്ക് പോയിക്കണ്. മക്കളൊക്കെ വളർന്നുങ്ങലാ, പെരീക്ക് ഒറ്റക്കിരുന്ന് മൗലി തോതാ. ആര്? റയീസുൽ ഉലമ. പഠിക്കണം നമ്മളൊക്കെ, പഠിക്കണം നമ്മളൊക്കെ. ഞാനൊരു അദീസ് മൗലി തോതട്ടെ എന്ന് പറഞ്ഞിട്ട് മഗ്രിബിന്റെ ശേഷം ഇഷാ ജമാഅത്തിന്റെ മുമ്പായി മൗലി തോതാൻ പോയിക്കാ പെരീക്ക്. അത്രയും മൗലിദിനോട് ബഹുമാനമുള്ളവരാണ് അവർ. ഒരു ദിവസം കന്തൂറട, ഞാനും ഇങ്ങനെ കൂടിക്കൊടുത്ത് കന്തൂറടാന്, അങ്ങനെ ഇടുന്നതിന്റെ ഇടയിൽ എന്തോ ഒരു സാധനം നിലത്തേക്ക് വീണു. നിലത്തേക്ക് വീണൊക്കെ പെട്ടെന്ന് ഓറ് തന്നെ കുമ്പിട്ടിട്ട് അത് എടുത്ത് ഇങ്ങനെ ഉമ്മ വെച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് വെച്ചു. അപ്പൊ നോക്കുമ്പോ നഅലി മുബാറക്കിന്റെ ചിത്രമാണ്, റസൂലുള്ളാഹിന്റെ നഅലി മുബാറക്കിന്റെ ചിത്രം. അത് നിലത്ത്, അത് പോക്കറ്റിൽ കൊണ്ടടക്കണേ, അത് പോക്കറ്റിൽ കൊണ്ടെടുക്കാണ്. സ്വാലിഹീങ്ങൾ അടയാളാണ് അതൊക്കെ. അതെടുത്തിട്ടാ ഉമ്മ വെക്കുന്നത്. അവരൊക്കെ അങ്ങനെയാണ്, അവരൊക്കെ മുഹബ്ബീങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ തങ്ങളെ വിട്ടിട്ട്, അവിടുത്തെ ആധാറുകളെ വിട്ടിട്ട് അവർക്കൊരു കളിയുമില്ല. സ്വഹാബത്ത് മുഴുവനും അങ്ങനെയാണ്. സ്വഹാബത്ത് മുഴുവനും റസൂലുള്ളാഹിന്റെ ആധാറുകളെ ആദരിച്ചവരാണ്. സയ്യിദത്തുന ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ വഫാത്താവാനായിരിക്കുന്നു. റസൂലുള്ളാഹ് വഫാത്താകുമ്പോ 18 വയസ്സാ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 60 ചില്ലാനും വയസ്സ് ജീവിച്ച ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരു അന്യ പുരുഷനെ കണ്ടിട്ടില്ല. ഒരു അന്യ പുരുഷൻ ആയിഷ ബിബിയെയും കണ്ടിട്ടില്ല. ഈ ആയിഷ ബിബിയാണ് സ്പോർട്സിന് തെളിവ്. പെണ്ണുങ്ങൾ മണ്ടാനുള്ള തെളിവ് ആയിഷ ബിബി. നബിയും ആയിഷ ബിബിയും കൂടി മണ്ടിയിട്ടാണ്
സ്പോർട്സിന് തെളിവ്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഇലക്ഷനിൽ നിൽക്കാന്നുള്ളതിനും അതേപോലെ ഞാൻ ഈ നിക്കണീനെ പറ്റി ഒന്നിനെ പറ്റിയല്ല പറഞ്ഞിട്ടാ എനിക്ക് ഇവിടുത്തെ ഗവൺമെന്റിന്റെ നിയമം പോലൊക്കെ നടന്നു പോണതിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല. അതല്ല പറയുന്നത്, മസല പറഞ്ഞ അത് സമർത്ഥിക്കാന്ന് കരുത്. ഇതിനാണ് പറഞ്ഞത്, ഇജി ആറാമ് ചെയ്തോ ഗവൺമെന്റിന്റെ നിയമം വെച്ചോ അല്ല ആറാമോ സുന്നത്തോ വാജിബോ, ഈ വിഷയത്തിന് ഇസ്ലാമിന്റെ പേരിൽ ന്യായീകരിക്കരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സംഭവം, അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹുവിനെ വല്ലാതെ വേദനിച്ചു, എല്ലാ സ്വഹാബികളും വേദനിച്ചു. അവിടെ ഒരു മസല തർക്കമുണ്ടായി, ഒരു ഫിഖ് മസലയാണത്. എന്താണ് ഫിഖ് മസല തർക്കം? സ്വഹാബത്തെ മുഴുവനും മുജ്തഹിദീങ്ങളാണ്, അവർക്കെല്ലാവർക്കും എല്ലാം ചിന്തിക്കാനുള്ള അവകാശമുണ്ട്. റസൂലുള്ളാഹിനോടുള്ള സമ്പർക്കം മാത്രം മതി അതിന്. അതിന് കുറെ കാലം റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കണമെന്നില്ല, അത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ ഇടയിൽ രണ്ടഭിപ്രായമായി. എന്താണ് അഭിപ്രായം? വല്ലാത്ത വേദനയായി അങ്ങനെ കൊല ചെയ്യപ്പെട്ടത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ കൊല ചെയ്യപ്പെട്ട സംഭവമൊക്കെ കേട്ടാൽ നമ്മളാകെ ബേജാറായി പോവും. മുസ്ലിമീങ്ങളാണ് ചെയ്തത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യലോടുകൂടെ ഫിത്നയുടെ വാതിൽ തുറക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തുർമുദിയുടെ ഹദീസിൽ കാണാം. അതോടുകൂടെ ഫിത്ന തുറക്കപ്പെടും, പിന്നെ അത് അടക്കപ്പെടുകയില്ല. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്വഹാബത്തിന്റെ ഇടയിൽ രണ്ടഭിപ്രായമായി. ആദ്യമായി ഒരു ആ ഉസ്മാൻ തങ്ങളെ കൊല ചെയ്തതായ ആളുകളെ പിടികൂടി അവരെ ശിക്ഷിക്കണം. അതിന്റെ മുമ്പ് ഒരു ഭരണാധികാരിയ്ക്ക് ബൈഅത്ത് ചെയ്യാൻ പാടില്ല. ഒരു കൂട്ടരാഭിപ്രായക്കാർ, ഒരു കൂട്ടരോ അല്ല, ആ കൊല ചെയ്തവരെ ശിക്ഷിക്കണമെങ്കിൽ ഒരു ഭരണകൂടം വേണം. ഭരണകൂടമില്ലാതെ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ മുമ്പ് അർഹനായ ഒരാളെ ബൈഅത്ത് ചെയ്ത് ഇവിടെ ഭരണാധികാരിയാക്കണം. ഈ രണ്ടഭിപ്രായത്തിൽ നിന്ന് ഭൂരിപക്ഷം സഹാബികളും അനുകൂലിച്ച അഭിപ്രായം ഭരണാധികാരിയെ ബൈഅത്ത് ചെയ്യണമെന്നാണ്. ഈ മുജ്തഹിദീങ്ങളല്ലാത്ത ഒന്നിനും കൊള്ളാത്ത മൂല്യമാരായ ഇന്നെപ്പോലുള്ളവർക്ക് ചിന്ത വരുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാ ചിന്ത എടുത്തൊക്കെ ചിന്തിച്ചാലും അങ്ങനെ തന്നെ വരുന്നത്. മറ്റേ സ്വഹാബികൾ അവരാഴമായി ചിന്തിച്ച അവരെ വലിയ പോയിന്റുകൾ അവരുടെ ചിന്തയിൽ ഉണ്ടായിരിക്കും, അത് നമുക്കറിയില്ല. ഏതായാലും രണ്ടഭിപ്രായമായി. അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യപ്പെട്ടപ്പോൾ ഉസ്മാൻ ആയിഷ ബീവി പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കൂല, ഞാൻ പോവാണ്, ഇവിടെ ഫിത്ന ഇറങ്ങും, റസൂലുള്ള ഫിത്ന ഇറങ്ങും എന്ന് പറഞ്ഞാണ്. മുപ്പത്തിയേർക്ക് പിന്നെ അവിടെ തെവിയിലും കാര്യമൊന്നുമില്ല, ഫിത്ന ഇറങ്ങും എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ് ഇവിടുന്ന്. ആയിഷ ബീവി ഇറങ്ങി. ആയിഷ ബീവി ഒറ്റയ്ക്ക് യാത്രയാകാൻ പാടില്ല, മഹറമില്ലല്ലോ. അതിന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അനുകൂലിയല്ലെങ്കിലും, ഈ ആശയത്തിൽ അനുകൂലിയല്ലെങ്കിലും, എളാമ എന്ന നിലക്കും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന നിലക്കും കാവല് വേണമെന്ന നിലക്കും മഹറമ വേണമെന്ന നിലക്കും ബഹുമാനപ്പെട്ടവരും ഒപ്പം കൂടി, സ്വഹാബികൾ കുറെ ഒപ്പം കൂടി. വഴിയിൽ വെച്ച് വലിയ സംഭവങ്ങളുണ്ടായി, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അവസാനം ആ വഴിയിൽ വെച്ചുകൊണ്ട് അവരെ പിടികൂടാൻ ചെന്നതായ, പിടികൂടല്ല, അവരെ തിരിച്ചു കൊണ്ടുവരാൻ ചെന്നതായ സ്വഹാബികളും ആ സ്വഹാബികളുമായി അവിടെ വലിയ സംഘട്ടനം നടന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ സാബിഖായ ഖളാ എന്ന് മാത്രം പറയാം. ആരും ഉത്തരവാദികളല്ല. അവരിടയിൽ ഭയങ്കര യുദ്ധം നടന്നു, കുറെ സ്വഹാബികൾ ഷഹീദായി. അതിൽ യാത്ര ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നതിനുള്ളൊരു തന്ത്രമായി ഒരാൾ കണ്ടത് ആയിഷ ബീവിയുടെ ഒട്ടകത്തിനെ യാത്ര മുടക്കലാണ്. അതിൻ്റെ കാലിന് വെട്ടി, അതാണ് വാഖിഅത്തുൽ ജമൽ, ഒട്ടക സംഭവം. അത് വീഴാൻ നിൽക്കുമ്പോൾ, അത് ഒരു ഭാഗത്തേക്ക് വീഴാൻ നിൽക്കുമ്പോൾ ഈ വെട്ടിയവർ തന്നെ ആ കട്ടിലിനെ താങ്ങിപ്പിടിച്ചു. കാരണം ഇതിൻ്റെ ഉള്ളിൽ ആയിഷ ബീവിയുണ്ട്. എന്നിട്ട് വാതിൽ ഉറക്കുന്നുണ്ടോ? ഈ വീഴാൻ പോകുമ്പോഴും അങ്ങനെ സംഭവിക്കുമ്പോഴും വെട്ടുമ്പോഴും
ഒന്നും വാതിൽ തുറന്ന് സംസാരിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുന്നില്ല. ഒരു അന്യ പെണ്ണിന്റെ അടിക്ക് അന്യ പുരുഷന്റെ അടിക്ക് ഇറങ്ങുന്നില്ല. ഇങ്ങനെയാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നാട് വിട്ടുപോയത്. എന്നിട്ട് ആ ഒട്ടകക്കട്ടിൽ ആ പോർക്കളത്തിന്റെ അപ്പുറമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു. കാരണം ഇവിടത്തെ ഒരു പ്രശ്നവും മഹദിക്ക് സംഭവിക്കരുത്. എന്നാൽ ഇവിടെ വന്നായിട്ട് കുട്ടിച്ചോറാകുന്ന ടൈമിലും ആയിഷ വാതിൽ തുറന്നിട്ടില്ല. അതാണ് പെണ്ണ്. അങ്ങനെ ഒരു പെണ്ണിനെ ഇവിടെ നേതാവാക്കാൻ കഴിയോ? അങ്ങനെ ഒരു പെണ്ണ് ഇവിടെ നേതാവാകുമോ? അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിലാണ് മുഹമ്മദ് തങ്ങൾ ഈ വിവരം കേൾക്കുന്നത്. സ്വഹാബത്ത് അധിക പേരും ഇത് അറിഞ്ഞിട്ടില്ല. യുദ്ധം ഉദ്ദേശിച്ചതുമല്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ എളിയ മകൻ മുഹമ്മദ് ബിൻ അബൂബക്കർ ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഓടി ചെല്ലുന്നു വാഖിയത്തുൽ ജമൽ നടക്കുന്ന സ്ഥലത്തേക്ക്. അവിടെ ചെന്നിട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബൂബക്കർ തങ്ങൾ ചെയ്യുന്നത് എന്താ? ആ ഒട്ടകക്കട്ടിൽ തിരയുകയാണ്. എവിടെയാണ് താത്തുള്ളത്? ആയിഷ ബീവിയുടെ ഒട്ടകം എവിടെ? ഒട്ടകത്തിന്റെ കട്ടിലെവിടെ? നോക്കുമ്പോ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഓടി ചെന്ന് ആ കട്ടിലിന്റെ വാതിൽ തുറന്നു. തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ തപ്പുകയാണ്. തപ്പുമ്പോൾ ആയിഷ വിചാരിച്ചു, ഇതേതോ പൂവാലന്മാർ വന്ന് എന്നെ എന്തോ ശല്യം ചെയ്യാൻ വന്ന് ചെയ്യുകയാണെന്ന് വിചാരിച്ചു പോയി. അള്ളാഹു അറിയിച്ചു കൊടുത്താലേ വൈബും അറിയുള്ളൂ. അതിനിപ്പോ വഹാബി അയിമക്കെടുന്ന് തൂങ്ങണ്ട. അള്ളാഹ് അറിയിച്ചു കൊടുക്കാതെ ഒരു വൈബും അറിയില്ല, ഒരാളും അറിയില്ല. അങ്ങനെ അറിഞ്ഞില്ല. അങ്ങനെ കൈ അതിന്റെ ഉള്ളിലേക്ക് ഇട്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്തു. മൻ മദ്ദയദഹു ഇലാ ഹരീമിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹറഖഹുല്ലാഹ് അഹറഖഹുല്ലാഹു ബിന്നാർ. ആരെങ്കിലും റസൂലുള്ളാഹിന്റെ ഹരീമിലേക്ക് ഭാര്യമാരിലേക്ക് കൈ നീട്ടിയാൽ അവനെ അള്ളാഹു തീ കൊണ്ട് കരിക്കട്ടെ. ആയിഷ ബീവിന്റെ നാവ് കൊണ്ടൊരു ദുആ ചെയ്താൽ അതിനുത്തരം കിട്ടാതിരിക്കുകയില്ല. അങ്ങനത്തെ പെണ്ണാണ് ആയിഷ ബീവി. സ്വഹാബത്തൊക്കെ ദ്വാർപ്പിക്കാൻ ചെല്ലൽ ആയിഷ ബീവിന്റെ അരികിലേക്കാണ്. അങ്ങനത്തെ ആയിഷ ബീവി ഇത് ദുആ ചെയ്തപ്പോൾ സ്വന്തം സഹോദരനായ മുഹമ്മദ് തങ്ങൾ അതാ അവിടുന്ന് പറയുന്നു, യാ ഉഖ്തി കൂലി ബിനാരി ദുന്യാ കൂലി ബിനാരി ദുന്യാ. ദുന്യാവിന്റെ തീ കൊണ്ട് കരിക്കുക എന്ന് പറയണം സഹോദരി. ഒരിക്കലും ആഖിറത്തിലെ തീ കൊണ്ട് എന്നെ കരിക്കരുതേ. ഉടനെ തന്നെ പറഞ്ഞുപോയി, പറഞ്ഞു ബിനാരി ദുന്യാ എന്ന് പറഞ്ഞു. ആദ്യത്തെ ദുആ പറഞ്ഞു പോയില്ലേ, നടക്കുന്നു ഉറപ്പാ. കാലങ്ങൾ കഴിഞ്ഞു. മുആവിയത്ത് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവരെ പറ്റി മാത്രം ഇബ്നു ഹജർ ലഹിതമി തങ്ങൾ തത്ഹീറുൽ ജനാൻ എന്ന് പറയുന്നൊരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അത് മുആവിയ തങ്ങളെ കുറ്റം പറയുന്നവരും അതിലെ ഓശാന പാടുന്നവരും ആ കിതാബെങ്കിലും നോക്കിയിരിക്കണം. മുആവിയ തങ്ങൾ വലിയ സ്വഹാബിയാണ്, വലിയ മഹാനാണ്. അവരെ സംബന്ധിച്ച് പറയാൻ ഇപ്പോൾ ടൈമില്ല. ആ മുആവിയ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഭരണകൂടത്തിലുള്ള പ്രവർത്തകർ പലരും മോശക്കാരായിരുന്നു. അതുകൊണ്ട് നീതിയിലുള്ള ഭരണം കൊണ്ടു നടക്കാൻ മുആവിയത്ത് തങ്ങൾക്ക് കഴിഞ്ഞില്ല. ഭരണാധികാരി നീതിമാനായതുകൊണ്ടായില്ല. മന്ത്രിമാരും മറ്റു പ്രവർത്തകരും എല്ലാവരും ഇതേ മനസ്സുള്ളവരാകണം എങ്കിലേ ഒരു ഭരണം നീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അവരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ മുഹമ്മദ് തങ്ങളെ മേലൊരു കുറ്റം ആരോപിച്ച് മുഹമ്മദ് തങ്ങളെ കൂടെ ഓടി പിടിക്കാൻ വേണ്ടി മുഹമ്മദ് തങ്ങൾ ഓടി. സ്വഹാബിയാണ് സിദ്ദീഖ് തങ്ങളുടെ എളിയ മകൻ. ഓടി 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 ഒരു വീട്ടിന്റെ ഉള്ളിൽ കയറി. ആ വീട്ടിന്റെ ഉള്ളിൽ കയറി അവർ മുഹമ്മദ് തങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു കൈതയുടെ മുകളിൽ കെട്ടി. കമാലുദ്ദീൻ ദമീരി ഇത് തന്റെ ഹയാത്തുൽ ഹൈവാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റു പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഇതിന്റെ മുകളിൽ കെട്ടിയിട്ട് തീ കൊടുത്തു. ആ തീ ആ അണയുന്നത് കൈതയും മുഹമ്മദ് തങ്ങളും രണ്ടുപേരും രണ്ടും ചാരമായി. ആരുടെ വെണ്ണീറാണ് ഇത് എന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ ആയിപ്പോയി. മമ്മദ്ദ യദഹു ഇലാ ഹരീമിൻ നബി അഹറഖഹുല്ലാഹു ബിന്നാർ. സുബ്ഹാനല്ലാഹ്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വല്ലാത്ത മഹദിയാണ്. ഇത്രയും മഹത്വത്തിലുള്ള ഒരു കറാഹത്ത് പോലും ചിന്തിക്കാത്ത ചെയ്യാത്ത ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദി റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ വസീയത്ത് ചെയ്തത്, റസൂലുള്ളാഹിന്റെ ഒരു കമീസിന്റെ ഒരു കഷ്ണം എൻ്റെ കയ്യിലുണ്ട്, അത് എൻ്റെ നെഞ്ചത്ത് വെച്ച് നിങ്ങൾ എന്നെ മറവ് ചെയ്യണം എന്നായിരുന്നു. അമലില്ലായിട്ടാണോ?
ഈ പറഞ്ഞ ദുആ നിങ്ങൾ കേട്ടില്ലേ, അല്ലാഹു ഉടനെ സ്വീകരിച്ചില്ലേ? ആരാണ് ആയിഷ ബീവി? അൽജന്നതു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ താഴെയാണ് എല്ലാവരും സ്വർഗത്തിലുള്ളതെന്ന് നബിയുന റസൂലുള്ളാഹി. ഇങ്ങനെയും ഈ ഹദീസിന് അർത്ഥമുണ്ടെന്ന് ഇമാം മുനാവി ഫൈദുൽ ഖദീറിൽ പറഞ്ഞതായി കാണാം. അതിരിക്കട്ടെ, ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വസിയത്ത് ചെയ്യാം, റസൂലുള്ളാഹിൻ്റെ ഒരു കമീസിൻ്റെ കഷ്ണം എൻ്റെ നെഞ്ചത്ത് വെച്ചിട്ട് നിങ്ങൾ മറവ് ചെയ്യണം. ഇത് ഇത്തിഹാഫ് സാദത്തുൽ മുത്തഖീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം മുർത്തള സബീദി പറഞ്ഞിട്ടുണ്ട്. അതിരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലി അതിലായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഇനിയും കുറേ മദ്ഹുകൾ ഇവിടെ കേൾക്കാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഇന്നിങ്ങനെ ഒരു പരിപാടിയുള്ള വിവരം ഞാൻ ഇവിടെ വണ്ടി ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അതിൻ്റെ മുമ്പ് അറിഞ്ഞിട്ടേയില്ല, എനിക്കൊരു പിടുത്തമില്ല. ഇവിടെ വണ്ടി ഇറങ്ങുമ്പോൾ എന്നോട് ലത്തീഫ് ഹസനി വന്നിട്ട് പറഞ്ഞ് മുളഫർ രാജാവ് എന്താ എനിക്ക് പറയാൻ കിട്ടണില്ല, ആ അതുണ്ട് കാരണം. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഞാൻ പറയണില്ല. ഏതായാലും ബഹുമാനപ്പെട്ട പൊന്മുളസ്താദ് ആ വലിയ മനുഷ്യൻ്റെ കൈകൊണ്ട് അത് ചെയ്തതുകൊണ്ട് അല്ലാഹ് ആ ബർക്കത്ത് എനിക്ക് കിട്ടുമെന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഞാനിതിൽ സന്തോഷപ്പെടുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.